ഇവരൊക്കെ ജബർക്ക് രാവിലെ തന്നെ നീ കൂടി വരണ പരപ്പനങ്ങാടിക്ക് പെണ്ണ് കാണാന അല്ലാ ഇതെങ്കിലൊന്ന് നടന്നാ മതിയായിരുന്നു നീ വേഗം ഒന്ന് പുറപ്പെടുന്നു ഏ ഞാനല്ല പേടി തുറക്കണം കുറെ തുണികൾ തിന്നാനുണ്ട് അസീസേ പെണ്ണ് കാണാൻ പോകുമ്പോ കൂടെ ചന്തല്ലാത്ത ഒരുത്തരെയും കൂടി കൊണ്ടുപോകണം അന്റെ കൂടെ എന്നെ കാണുമ്പോ ഇന്റെ ഡിമാൻഡ് കൂടും വേണ്ട ജബർക്ക ഇനി ഞാൻ കാരണം ഇങ്ങോട്ട് നിൽക്കാൻ തുടങ്ങണ്ട ഏ എന്താണ് എന്താണ് ഈ പറഞ്ഞത് ഇനി എന്നെ കണ്ടിട്ട് വേണ്ട നിങ്ങളുടെ സംഗതി നടക്കട്ടെ ഓ എന്താ എന്റെ വിചാരം ദേ ഞമ്മള് വീണ് ദേ ഉച്ചരിഞ്ഞു വരട്ടെ ജബർക്ക എന്താണ് കുന്നത്തങ്ങാടിന് മുഴുവൻ പരിധിയല്ലേ നിങ്ങള് അപ്പോ നിങ്ങളോട് ചോദിച്ചാ അറിയാലോ എന്റെ രോഗം ഞമ്മക്ക് പൊടിയിട്ടിട്ടാ അനക്ക് എന്താണ്ടോ വേണ്ടത് ഇവിടെയുള്ള പെമ്പിള്ളേരുടെ ലിസ്റ്റ് അല്ലേ ഞമ്മള് തരാടോ ഇനി പോവാത്ത ഒറ്റ സ്ഥലേ ഉള്ളൂ മൂരിയുടെ വീട് മൂരിയോ എന്താ ജബർക്ക കേരള ബമ്പർ അടിച്ചാല് അതൊരു ഭാഗ്യമാണെന്ന് ഞമ്മള് പറയൂല ഇന്ത്യൻ പ്രധാനമന്ത്രി ആവണത് അതും ഒരു ഭാഗ്യമാണെന്ന് ഞമ്മള് പറയൂല പക്ഷേ മൂരിയുടെ മോള് സ്വാമി ഞാൻ എനിക്ക് ആഗ്രഹിക്കാന്ന് വെച്ചാല് ഇങ്ങനെ പെണ്ണ് കാണാൻ പോണത് എങ്ങനെ ഇന്ന് വേണ്ടെന്ന് വെക്ക് എന്റെ റബ്ബേ ഓരോ ദിവസം പോകും തോറും വയസ്സ് കൂടിയാണ് കുടുംബത്തിൽ പോയി കുപ്പായം മാറിയിട്ട് പോവാല്ലേ അല്ല ബസീറേ ഇപ്പൊ ഇവിടെയാണ് അല്ല നിങ്ങള് കുവൈറ്റിന് വിട്ടാ കുവൈറ്റിന് വിടാൻ എന്താണ് നമ്മള് കുവൈറ്റിന് ജയിലില്ലേ ഇനി കുവൈറ്റിന് വിടാന് കള്ള സൂറെ അനക്കൊരു ബാറ്റുണ്ടല്ലടാ അവാ സാധാരണ നാട്ടിൽ വന്നാല് നമ്മൾ കോഴിക്കോടിനാണ് തുണിക്കല് കേട്ടാ അമ്മാര് തുണി ഒന്നും ചെയ്യണ്ട ഹയാത്ത് കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങോട്ട് നോക്കി അതൊക്കെ ജുബ്ബ അടിച്ചാറ് ജുബ്ബ ഇത് പെണ്ണുങ്ങളല്ലേ കണ്ടി അനക്കത് കുന്തറിയടോ നല്ലോണം തുണിക്കോ എന്നാ നമ്മൾ ഇനി എനിക്ക് ഓർഡർ വരും അളപ്പെടുത്തോ എന്താണ് ചങ്ങായി അറബിയുടെ കുപ്പായോ ജുപ്പക്കള കൊടുക്കണോ ആ മതി മുപ്പത്തിയൊന്ന് കുവൈത്തിന് 44 പണ്ടാലാണ് നമ്മുടെ ഫ്ലൈറ്റ് ഇറങ്ങി 31 എന്താ കഴിച്ചിട്ട് മുറുക്കണി മര്യാദ കൊടുക്ക് എന്റെ ഉമ്മ പണ്ടാരത്തല മയ്യ തൈലേ കൊഴുപ്പ് ഈ പന്നി ഇനിയിപ്പൊക്കെ എന്റെ പറഞ്ഞില്ല ഞമ്മള് പോട്ടെ ഞമ്മള് മറ്റന്നാള് തരാം കേട്ടാ ഒരു പത്രാസ് നമ്മള് വരട്ടെ നമ്മള് വരച്ച പത്രത്തൊക്കെ നമുക്ക് അതിനാ മൂത്താപ്പ പണ്ട് ഞമ്മൾ കൊണ്ടോട്ടിൽ വന്നിട്ടുണ്ട് പൂക്കോട്ട് പടിക്കലെ കാതന്റെ മുള നിക്കാഹിനി അനക്കറിയോ ഹള്ള പൊന്നിയോള നിക്കാഹ് നടന്നില്ല മോനെ ഞമ്മള് ബക്കാനുണ്ടാക്കിയിട്ട നിക്കാഹ് നടക്കാഞ്ഞാ ഓരോ പറച്ചിൽ ഞമ്മടെ പായാലും നാവ് നന്നല്ല നാ കൊണ്ടോട്ടിക്കാരൻ മൊട്ടത്തലം പറയാ കടീശൂനെ ഇവിടെ ഉള്ളവർക്ക് അറിയാം അന്നെ കണ്ടപ്പോ തോന്നി നല്ല വർക്കത്തുള്ള ഒരു മോനാന്ന് പിന്നെ തുണി വെട്ടി മാറ്റണ കസനങ്ങളില്ലേ അതുകൊണ്ട് എനിക്കൊരു കുപ്പായം തയ്ച്ചരൂ ഉമ്മ എന്താണ്ടാ അനക്ക് പിടിച്ചില്ലേ തരൂ അസീസേ ആ ഞമ്മൾ പറഞ്ഞില്ലേ ഈ നല്ല വർക്കത്തുള്ള മോനാന്ന് ദാ കുപ്പായത്തിന്റെ അളവ് മോനെ ഈ ഹമുക്കിന്റെ അടുത്ത് കൊടുത്തു വിട്ടാ മതി ന്യൂസ് കേട്ട ബൈക്ക് ഞമ്മൾ സാധനങ്ങളെല്ലാം എടുത്ത് നമ്മളെ നിസാങ്കാറിൽ കയറ്റി
സ്പീഡില് ഫുൾ സ്പീഡില് ഓടിച്ചു വരികയാണ്. റോട്ട് കൂടെ പീരങ്കികളും ടാങ്കുകളും അങ്ങനെ കീറി വരികയാണ്. മഴ പെയ്യുമ്പോലെ എന്റെ മുത്തു നേരെ ബോംബ് ഇങ്ങനെ വീഴുകയാണ്. ഇടത്തുനിന്നും വടത്തുനിന്നും ഇടത്തുനിന്നും പല ബെൽറ്റ് അതൊക്കെ വെട്ടിച്ച് 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 ഞമ്മൾ സൗദിയുടെ ബോംബിലെത്തി. അതാണ് ഞമ്മൾ നേരെ ടാങ്കർ ട്ടുന്നു ഒരാളിങ്ങോട്ട് വന്നു പറയാൻ വയ്യ മൊയ്തുക്ക രോമ എണീച്ചു നിൽക്കണ് ആരെന്ന് പറഞ്ഞാല് ഒരു ഏഴരി ഉയരുണ്ടാവും കയ്യും കാലൊക്കെ ഈ പണ്ണോ പപ്പടം മേശി തോക്കും പിടിച്ച് ആരാണെന്ന് ചോദിക്കുന്നായാലേ ആരാണെങ്കിൽ പറയ എന്റെ ഗുരുവായൂരപ്പാ നമ്മളോട് ചോദിക്കാണ് വേറെ ആർ ഗോയിങ് തിരിച്ചെന്ത് പറഞ്ഞു നമ്മൾ അപ്പൊ തന്നെ പാസ്പോർട്ട് എടുത്ത് കാണിച്ചു കൊടുത്ത് അപ്പൊ സദ്ദാം ചോദിക്കാണ് യു ഇന്ത്യൻ കൺട്രി അപ്പൊ നമ്മൾ പറഞ്ഞ ഗോ മമ്പർത്തെ തങ്ങളി മനസ്സിൽ വിചാരിച്ചിടല് വീട്ട് മീനിപ്പം വില വളരെ കുറവാണ് അല്ലേ കുറവായാലും കൂടുതലായാലും കണക്കാ സീസിന്റെ ഇപ്പോ അല്ല അലിവേ നീ ഇപ്പൊ കുറെ തോനെ കായൊക്കെ ഉണ്ടാക്കിയല്ലോ അനക്ക് എന്റെ കെട്ടികൾക്കും ആ കുട്ടികൾക്കും കുറെ കായ് കൊടുത്തു വിടുറോ ചെലക്കാട് പോയി ചാരാൻ പറയേ പെണ്ടി തരാ ഈ പറയണോ ചെയ്യണോ അല്ല മനസ്സിലായില്ല എന്ത് പെണ്ടി തരാ ഏ ഓക്ക് എപ്പോഴും പന്താനടങ്ങുന്ന സോക്കുകളാണ് ജാക്കലാണ് ചാവും പകലും പട്ടി ചെന്നിക്കിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെടുക്കുക അതിനാണ് ഡോക്ടർമാരെ കാണിക്കേണ്ടത് ഡോക്ടറെ കാണിക്കുന്ന നേരം കൂടെ നമുക്ക് വേറെ പെണ്ണിട്ട് കൂടെ നമ്മൾ ആളല്ലേ നമ്മൾ വേറെ നിക്കാതിക്കാൻ പോവുക ആലോചന വല്ലതും ഉണ്ടോ ആ ചെറുതായിട്ട് നമ്മൾ ഹൈദ്രോസ്കാലിന്റെ മോള് ആമി ഞായാന്നൊരു തോന്നലുണ്ട് മഹാഭാവി നിന്റെ മോളുടെ പ്രായമല്ലേ ഉള്ളു അവൾക്ക് അതിനെന്താ നിങ്ങളെ പോലെയാണ് നമ്മള് പ്രായോ ശരീരത്തിനല്ല മനസ്സിനാ അല്ലേ ഒരു പതിനെട്ടാളുടെ മനസ്സപ്പൊ നമുക്ക് നീങ്ങിയിരുന്നു അതിന് മൂര് സമ്മതിച്ചിട്ട് വേണ്ടേ സമ്മതിക്കോ നായരെ ഞമ്മളെ കണ്ട സമ്മതിക്കാതെ ഇരിക്കോ ഒന്ന് പറഞ്ഞുകൊടുക്കി ഇപ്പം പൂതി പറയണല്ലേ ഇനിയിപ്പം മൂരി സമ്മതിച്ചാലും ആ പൈങ്കിളി പോലത്തെ പെണ്ണിനെ ഇവര് വിളിച്ചു കൊടുക്കാൻ മാത്രമേ സമ്മതിക്കൂല അല്ലോ ഈ കുഞ്ഞലിവിനെ കെട്ടണം എന്ന് പറഞ്ഞിട്ടേ പെണ്ണുങ്ങളെ ക്യൂ വെക്കൂ അറിയാം അങ്ങോട്ട് മാറി ഞമ്മൾ അങ്ങോട്ട് പോട്ടെ നിങ്ങളെയും വിളിക്കണേ നിക്കാനെ നെയ്ച്ചോളം ബിരിയാണി വന്ന് ആക്കിക്കോളെ ചേട്ടാ അന്നെ വിളിക്കട്ടെ ചേട്ടമാനെ പോട്ടെട്ടാ ആ എന്തായി ജബാർക്ക ഒരു ദിവസം കുന്നന്തക്കാടിക്കാർ ഒരു വാർത്ത കേൾക്കും ജബ്ബാർ ഒരു പെണ്ണുമായിട്ട് കടന്നു കളഞ്ഞെന്ന് അത് വരെ കളിച്ചിട്ട് ഉമ്മ നോക്കിച്ച പരപ്പരം കാടിക്കാരെയും പിടിച്ചില്ലേ കാണുന്നവരൊക്കെ എനിക്ക് പിടിക്കാനിട്ട ജബാർക്ക രാവിലെ പറഞ്ഞില്ലേ എന്ത് ഹൈദ്രോസിക്കാട് മോടെ കാര്യം എന്താ അവളുടെ പേര് ആമിന അല്ലെ എന്തേ അനക്കാലോചിക്കണ ദേ ചന്തയിൽ അവളുടെ ബാപ്പയുണ്ട് മൂരി ചെന്ന് ചോദിച്ചാ മതി അപ്പ കിട്ടും ഈ പോലീസിൽ കേസ് കൊടുക്കില്ലേ എന്നെ കൊടുത്താ അയ്യണ എന്നെ വാനിൽ കേസ് കൊണ്ടുപോകണത് കാണാൻ പൂതിയാവണല്ലേ അതാണ് പന്നീന്ന് പോലെ ആരാ ഞാനാ വാഴ കൊടുക്ക
വാതിലിൽ ഉറക്ക പറയാം കേറ ഒരാളോട് ആരാ കേർക്കോ മാഷ് തുണി മാറ്റാൻ മാഷ് അസീസ നമ്മുടെ കുട്ടിയാ ധൈര്യമായിട്ടിരിക്കുക അസീസ നീ പേടിക്കണ്ട ഒരു ഗ്ലാസും കൂടെ കൊടുത്തു ഞാനിന്ന് കഴിക്കില്ല നിർബന്ധിക്കണ്ട മൂന്നാക്ക് തകയില്ല ഇയാൾ എന്തിട്ട് ഈ കുഞ്ഞിനെ ചൊളിക്കുന്ന പണ്ട പറഞ്ഞു നിൽക്കണ്ടും അതൊക്കെ പിന്നെ പിന്നെ ഒന്ന് മുട്ടി വേണ്ട 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 കുഞ്ഞാൻ ടീച്ചറൊരു ബ്ലൗസ് ഉണ്ടാകുന്നുണ്ടല്ലേ അത് തയ്ച്ച ഇല്ല അതിന്റെ തുണി എങ്ങനെയുണ്ട് വളരെ നൈസാ മാഷ് വാങ്ങിച്ചു കൊടുത്ത തുണിയാ അതിന്റെ കാശും മാഷ് തന്നെ എന്നുള്ളൂ കേട്ടോ മാഷ് ഇങ്ങനെ എത്ര കാലം നോക്കിയും കണ്ണു കാണിച്ചു ഇങ്ങനെ കഴിയും ധൈര്യമായിട്ട് അങ്ങോട്ട് ചോദിക്കണം കെട്ടാൻ പറ്റുമെന്ന് കെട്ടിയ ഇതിന്റെ പുതുമ പോയില്ലേ ഇതാ അതിന്റെ ഒരു രസം അല്ലേ നിനക്കൊരു പെണ്ണ് കെട്ടണ്ടേ കെട്ടണം ഉമ്മ എപ്പോഴും പറയും നിക്കാന്റെ കാര്യം ബാപ്പയെ പേടിച്ച് പെണ്ണ് കെട്ടാതിരുന്നാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട നോക്കണം ഇവന് പറ്റിയതാരാ മോഷേ ആ കാട്ടുമാക്ക മമ്മതിന്റെ മോളായാലോ അത് വേണ്ട അത് വേണ്ട അവളെ ഇടയ്ക്കിടയ്ക്ക് കോയമ്പത്തൂർ പോയിട്ട് വരുന്നേ നമ്മുടെ അയമൂട്ടിയുടെ മോളിൽ നബീസോ അവളുടെ കല്യാണം കഴിഞ്ഞാലേ ആചാര് ഓ നമ്മുടെ പരീതിന്റെ മകള് സൈനബ ആയാലെന്താ അവളുടെ നിക്കാതല്ലേ അടുത്ത ആഴ്ച ഹൈദ്രോ സിക്കാന്റെ മോള് ആമിനെ എങ്ങനെ എന്റെ അസീസിന് ഈ ആള് കൊള്ളാലോടാ എന്റെ അയലോക്ക നല്ല കുട്ടിയാ നീ കണ്ടിട്ടില്ലല്ലോ നിനക്ക് നല്ല ചേർച്ചയായിരിക്കും കാണണോ എങ്കി എന്റെ വീട്ടിലേക്ക് വന്നാ മതി ഞാൻ കാട്ടിത്തരാം എന്റെ അസീസേ ആണ് ദേ കൈകൊണ്ടൊന്ന് ഞൊടിച്ചാൽ പാതാളത്തിന് അടിയിലിരിക്കുന്ന പെണ്ണാണെങ്കിലും പുറത്തു വരും നീ കേട്ടിട്ടുണ്ടോ ഇടി വെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ മൈതിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ ശ്രീരാമൻ വില്ലൊടിച്ചപ്പോ ഇടിവെട്ടിന്റെ ശബ്ദം കേട്ട പാമ്പുകളെ പോലെ രാജാക്കന്മാർ ഒന്ന് നടുങ്ങി പക്ഷേ കുഞ്ഞാനി അല്ല സീത സീത മയിൽപേട പോലെ നൃത്തം ചെയ്തു വിളിക്കണത് ആണായിരിക്കണം ഹൈദ്രോസ് ഹൈദ്രോസിന്റെ മോളല്ല അവളുടെ ഉമ്മൂമ്മ വരെ ഇറങ്ങി വരും എടാ അസീസെ നീ ഒരാണല്ലേ അല്ലേ അയ്യോ അസീസ് നീ ആണല്ലേ കെട്ടണോ നിനക്ക് ആമീനെ ഉണ്ടോ നിന്റെ അടുത്ത് വില്ല് വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് കൊലക്കടാ ഉണ്ടേ ശരിയല്ലേ ഇതിനുണ്ടായിരുന്ന സാധനം എവിടെ സാധനം ഓവറാവുണ്ടെന്ന് കരുതി ഞാനിന്റെ അടുത്ത് കുടിക്കും എനിക്ക് നാണ് അവരുടെ പെട്ടെന്ന് കുടിച്ചാ മതിയാക്കും കഷണ്ടി.